സന്ദീപ് വാചസ്പതിക്ക് അർഹിക്കുന്ന അംഗീകാരം നൽകി ബിജെപി. ബിജെപി വക്താവായി സന്ദീപ് നിയമിതനായിരിക്കുകയാണ്. ഫേസ്ബുക്കിലൂടെ സന്ദീപ് അറിയിച്ചതാണ് ഈ വിവരം. ആരാണ് സന്ദീപ് വാചസ്പതി? അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമാണ്, അല്ല, കരുത്തനായ ഒരു വാഗ്മി. ആധികാരികമായ കാര്യങ്ങൾ കാര്യകാരണ സഹിതം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള കഴിവുള്ള ഒരു വ്യക്തി. സന്ദീപിൻ്റെ ഗുണഗണങ്ങൾ ഒട്ടേറെയാണ്. പലപ്പോഴും ചാനൽ ചർച്ചകളിൽ ഒരു കൊടുങ്കാറ്റായി വീശാറുള്ള സന്ദീപ് വാചസ്പതി രാഷ്ട്രീയ എതിരാളികൾക്ക് ഒരു തീപ്പൊരി നേതാവ് തന്നെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലെ BJP സ്ഥാനാർത്ഥിയായിരുന്ന ഇദ്ദേഹം പ്രചാരണ വേദികളിൽ പകർന്നത് ഊർജ്ജസ്വലമായ അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തമായിരുന്നു. സന്ദീപ് വാചസ്പതി എപ്പോഴും വ്യത്യസ്തനാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് വളരെയധികം ജനശ്രദ്ധ നേടിയ ഒരു സ്ഥാനാർത്ഥിയാണ് സന്ദീപ് വാചസ്പതി. വോട്ട് അഭ്യർത്ഥിച്ച് ചെന്നപ്പോൾ മുഖത്ത് നോക്കി നിങ്ങൾക്ക് വോട്ട് തരില്ല എന്നും പെട്രോൾ വിലക്കയറ്റത്തെക്കുറിച്ച് പരാതികൾ പറയുകയും ചെയ്ത വോട്ടർമാരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയ സ്ഥാനാർത്ഥിയാണ് സന്ദീപ് വാചസ്പതി. ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നപ്പോൾ ആദ്യകാലത്ത് അദ്ദേഹം എഴുതിയിരുന്നത് വാചസ്പതി എന്ന തൂലികാനാമത്തിലാണ്. ദൃശ്യമാധ്യമത്തിലെ തൻ്റെ ജോലി ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലെത്തിയപ്പോൾ ആ തൂലികാനാമം അദ്ദേഹം സ്വീകരിക്കുകയായിരുന്നു. ആർ സന്ദീപ് എന്നാണ് ശരിയായ പേര്. ഈ പേരിലാണ് മാധ്യമ സുഹൃത്തുക്കളിൽ പലരും വാചസ്പതിയെ അറിയുന്നത്. പ്രചാരണ സമയത്ത് ജനങ്ങളോട് സംവദിച്ചിരുന്ന സന്ദീപിൻ്റെ രീതി ഏറെ ശ്രദ്ധേയമായിരുന്നു. സന്ദീപിൻ്റെ തന്നെ അഭിപ്രായത്തിൽ രാഷ്ട്രീയക്കാരൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം ജനത്തിന് വിദ്യാഭ്യാസം നൽകുക എന്നതാണ്. നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയക്കാരൻ ഇന്നത് ചെയ്യണം, ഇങ്ങനെയൊക്കെ ആകണം എന്ന് തുടങ്ങി ചില മുൻധാരണകൾ രൂപപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആരോ ഉണ്ടാക്കിയ ഏതോ ഒരു മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം മുൻധാരണകൾ രൂപപ്പെട്ടിട്ടുള്ളത്. എല്ലാവരും അതനുസരിച്ച് അങ്ങ് പോവുകയാണ്. ഈ ഒരു തെറ്റിദ്ധാരണയിൽ നിന്നാണ് രാഷ്ട്രീയക്കാരനോട് ഓരോ ജനവും സംസാരിക്കുന്നത്. എന്നാൽ ഞാനൊരു പച്ച മനുഷ്യൻ എന്ന നിലയിലാണ് ജനങ്ങളുമായി ഇടപെടാൻ ആഗ്രഹിക്കുന്നതെന്ന് പലകുറി സന്ദീപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ആലപ്പുഴയിലെ BJP സ്ഥാനാർത്ഥി സന്ദീപ് വാചസ്പതി LDFന് ഒരു തലവേദനയായി മാറിയത് വളരെ പെട്ടെന്നായിരുന്നു. സന്ദീപിനെ ഒരു എതിരാളിയായി പോലും CPM ആദ്യം കരുതി കാണില്ല. എന്നാൽ സന്ദീപ് വാചസ്പതിയുടെ ചോദ്യങ്ങൾക്കും പ്രവൃത്തികൾക്കും കൃത്യമായ മറുപടികൾ നൽകാൻ ഒരു CPM പ്രവർത്തകർക്കും സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം. പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയതു മുതൽ ആലപ്പുഴയിലെ സഖാക്കൾ നെട്ടോട്ടത്തിലായിരുന്നു. ആലപ്പുഴയിലെ മുക്കും മൂലയിലും വരെ സന്ദീപ് തൻ്റെ പ്രചാരണത്തിനായി ഉപയോഗിച്ചിരുന്നു. വോട്ടർമാരുടെ ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടികൾ നൽകിയാണ് അദ്ദേഹം നീങ്ങിയത്. ഇതോടെ സന്ദീപ് വാചസ്പതിയെ വളരെ നെഗറ്റീവാക്കി ചിത്രീകരിക്കാനും ആ സമയത്ത് ശ്രമങ്ങൾ നടന്നിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വിവാഹ ഫോട്ടോ സോഷ്യൽ മീഡിയകളിൽ വൈറലാക്കിയത്. സന്ദീപിന് മാധ്യമ പ്രവർത്തകരുടെ പിന്തുണ ഉണ്ട് എന്ന തരത്തിലാണ് സൈബർ സഖാക്കൾ ഈ ഫോട്ടോയെ ഉപയോഗിച്ചത്. എന്നാൽ രാഷ്ട്രീയത്തിന് ഇറങ്ങുന്നതിന് മുൻപ് അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു എന്ന സത്യം ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നവർ ഓർത്തില്ല എന്ന് വേണം കരുതാൻ. ജേർണലിസത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ സന്ദീപ് 11 വർഷത്തോളം മാധ്യമ പ്രവർത്തകനായി ജോലി ചെയ്തിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, മാതൃഭൂമി ന്യൂസ് എന്നിവിടങ്ങളിൽ അദ്ദേഹം തൊഴിൽ ചെയ്തിട്ടുണ്ട്. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ റിപ്പോർട്ടിങ്ങിന് സംസ്ഥാന സർക്കാർ പുരസ്കാരം ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് സന്ദീപ് വാചസ്പതി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, യോഗി ആദിത്യനാഥ്, രാജ്നാഥ് സിംഗ്, നിർമ്മലാ സീതാരാമൻ തുടങ്ങി നിരവധി ദേശീയ നേതാക്കളുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തിയിട്ടുമുണ്ട് സന്ദീപ് വാചസ്പതി. ന്യൂസ് ഡെസ്ക്, കർമാൻസ്.